ഹേ ഗായ്സ്, നിങ്ങളിപ്പോൾ ഒരു മിറർ നോക്കുന്ന സമയത്ത് അതല്ല നിങ്ങളിപ്പോൾ ഒരു സെൽഫി എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫേസിൻ്റെ ഷേപ്പ് ഡിഫറൻ്റ് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യാറുണ്ടോ? അതായത് ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ഷേപ്പ് അതുപോലെ ലെഫ്റ്റ് സൈഡിൽ വേറൊരു ഷേപ്പായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യാറുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഫേസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് അസിമെട്രിക്കൽ ഫേസ് ഷേപ്പാണ്. ഇനി എന്താണ് അസിമെട്രിക്കൽ ഫേസ് ഷേപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫേസിൻ്റെ രണ്ട് സൈഡും രണ്ട് ഡിഫറൻറ്റ് രീതിയിലാണ് ഉണ്ടാവുക. അതായത് ചിലപ്പോൾ നിങ്ങളുടെ ജോ ലൈൻ ഒരു ഭാഗത്ത് ഭയങ്കര വിസിബിളായിരിക്കും, നല്ല ഷാർപ്പണായിരിക്കും. പക്ഷേ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ജോ ലൈൻ ഭയങ്കര വിസിബിൾ ആണെങ്കിൽ റൈറ്റ് സൈഡിലെ ജോ ലൈൻ അത്ര വിസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഐബ്രോസിൽ വരുന്ന ഡിഫറൻസ്, അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ സൈസിൽ വരുന്ന ഡിഫറൻസ്, ഇപ്പോൾ ഒരു കണ്ണ് കുറച്ച് ചെറുതായിരിക്കും, മറ്റേ കണ്ണ് കുറച്ച് വലുതായിരിക്കും. ഇങ്ങനത്തെ ഡിസോർഡർ ആയിട്ട് ഇപ്പോൾ രണ്ട് സൈഡും രണ്ട് ഡിഫറൻറ്റ് രീതിയിലുള്ളതിനാണ് അസിമെട്രിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഈ അസിമെട്രിക്കൽ ഷേപ്പിന് നേരെ ഓപ്പോസിറ്റാണ് സിമെട്രിക്കൽ ഫേസ് ഷേപ്പ് എന്ന് പറയുന്നത്. സിമെട്രിക്കൽ ഫേസ് ഷേപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് പെർഫെക്റ്റ് ആയിരിക്കും, അതായത് ഇപ്പോൾ നിങ്ങളുടെ റൈറ്റ് സൈഡും അതുപോലെ ലെഫ്റ്റ് സൈഡും ഒരേ ഷേപ്പ് ആയിരിക്കും. നിങ്ങളുടെ മൂക്കിന് ചെറിയ വളവോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ ഐയുടെ രണ്ട് കണ്ണിൻ്റെയും സൈസ് ഒരുപോലെ ആയിരിക്കും, ലിപ്പിൻ്റെ സൈസ് ഒരുപോലെ ആയിരിക്കും, ജോ ലൈൻ രണ്ടും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ളതിനാണ് സിമെട്രിക്കൽ ഫേസ് ഷേപ്പ് എന്ന് പറയുന്നത്. പക്ഷേ 50% ആളുകളുടെ ഫേസ് ഷേപ്പ് എന്ന് പറയുന്നത് അസിമെട്രിക്കൽ ഫേസ് ഷേപ്പാണ്. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് അസിമെട്രിക്കൽ ഫേസ് ഷേപ്പ് വരുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ബൈ ബർത്താണ്. ഇപ്പോൾ ബൈ ബർത്ത് നിങ്ങളുടെ ഫേസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലായിരിക്കാം. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് കൊണ്ട് നമുക്ക് നമ്മുടെ ഫേസിൻ്റെ ഷേപ്പിൽ ഡിഫറൻസ് വരാം. അതെന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് വരാം. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇഞ്ചുറീസ് ആണ്. ഇപ്പോൾ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ് മാറിപ്പോകാം. അതല്ല, നമ്മളിപ്പോൾ എന്തെങ്കിലും സർജറി ചെയ്തിട്ട് ഫെയിലായാൽ നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ് മാറാം. ഇനി ബാക്ക് നമുക്ക് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സിലേക്ക് വരാം. ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത ശൈലിയിൽ വരുന്ന ചില നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ഉണ്ട്. ഇപ്പം ആദ്യത്തെ റീസൺ പറയാനാണെങ്കിൽ, നമ്മളിപ്പം ച്യൂയിങ് ഗം യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ഇപ്പോൾ ച്യൂയിങ് ഗം യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ ച്യൂയിങ് ചെയ്യുന്നത്. നമ്മളൊരു ഭാഗത്ത് വെച്ച് തന്നെ ച്യൂയിങ് ഗം ചവയ്ക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? ആ ഒരു ഭാഗത്ത് കൂടുതൽ എക്സസൈസ് വരും, അതുപോലെ തന്നെ ആ ഭാഗത്ത് ജോലിയൻ കൂടുതൽ വിസിബിൾ ആവും. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫേസിൻ്റെ രണ്ട് സൈഡും രണ്ട് രീതിയിലാവും. അപ്പോൾ അത് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ച്യൂയിങ് ഗം യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാനാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ച്യൂയിങ് ഗം യൂസ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ജോയിലൈൻ വിസിബിൾ ആകുന്ന ച്യൂയിങ് ഗം അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ച്യൂയിങ് ഗം യൂസ് ചെയ്യും. അത് രണ്ട് സൈഡിലും ഒരേ സമയം നിങ്ങൾ ച്യൂയിങ് ചെയ്യാം. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഭാഗത്ത് മാത്രം വെച്ച് ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ പൊതുവേ ഒരു ചൂണ്ടൊരു 80% അല്ലെങ്കിൽ 90% ആളുകളും രണ്ട് സൈഡിൽ കൂടിയാണ് ഭക്ഷണം കഴിക്കുക. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ട് സൈഡിലും കൂടി വെച്ചിട്ടാണ് നമ്മൾ അരച്ച് കഴിക്കുക. പക്ഷേ ചിലർക്കൊക്കെ ഇപ്പോൾ ഈ ഭാഗത്ത് പല്ലിന് എന്തെങ്കിലും കേട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഭാഗത്ത് പല്ല് എടുത്ത് കളഞ്ഞതൊക്കെയാണെങ്കിൽ, അവർ ചിലപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടി മാത്രമായിരിക്കും ഭക്ഷണം കഴിക്കാം. അപ്പോൾ നമ്മൾ ചൂയിങ്കത്തിൻ്റെ കേസ് പറഞ്ഞ സെയിം കാര്യമാണ് ഈ ഒരു ഭാഗത്തും വർക്കാവുക. നമ്മളെന്താ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് കഴിക്കുന്നത്. നമ്മളിപ്പോൾ ചൂയിങ് ഗം ആണെങ്കിൽ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റോടെ നമ്മളത് തുപ്പിക്കളയായിരിക്കും. പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ. നമ്മളൊരുപാട് സമയം ടൈം എടുത്തിട്ട് അരി ഭക്ഷണം ആയിക്കോട്ടെ, അതല്ലെങ്കിൽ കുറച്ച് ഹാർഡായിട്ടുള്ള ഭക്ഷണമൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ അരച്ച് ചവച്ച് ചവച്ചാണ് കഴിക്കുക. അപ്പോൾ അത്രയും സമയം ഈ ഭാഗത്ത് നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കുകയാണ്. അങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടുതൽ ജോ ലൈൻ അല്ലെങ്കിൽ നമ്മുടെ ചീക്സിനൊക്കെ ഡിഫറൻസ് വരും. അപ്പോൾ രണ്ട് രീതിയിലായി പോകും ഷേപ്പ്. പിന്നെ മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ബാഡ് പോസ്റ്ററാണ്. വ്യൂയിങ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ബാഡ് പോസ്റ്ററിനെ കുറിച്ച്. നമ്മളിപ്പോൾ ഫോണിൽ കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് മൗത്ത് ഓപ്പൺ ആക്കിയിരിക്കാം, അതല്ലെങ്കിൽ നമ്മളിപ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇപ്പോൾ വായ ഓപ്പൺ ആക്കി വെച്ച് ഉറങ്ങുകയാണെങ്കിലൊക്കെ നമ്മുടെ ഫേസിൻ്റെ ഷേപ്പിനെ നല്ല രീതിയിൽ അത് ബാധിക്കും. അപ്പോൾ മ്യൂയിങ് ചെയ്യുന്നതിനെ കുറിച്ചും അതുപോലെ ജോലിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കാർട്ടിൽ കൊടുക്കാം, അതുപോലെ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. പിന്നെ എല്ലാവരുടെ ഫേസിൻ്റെ ഷേപ്പിനെ അഫക്ട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബാഡ് ഹാബിറ്റ് ആണ് നമ്മൾ വൺ സൈഡ് സ്ലീപ്പ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരു ഭാഗത്ത് മാത്രം പ്രഷർ കൊടുത്ത് ഉറങ്ങുക. അങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ് നല്ല രീതിയിൽ ഡിഫറൻസ് വരും. അപ്പോൾ നിങ്ങളൊരു ഭാഗത്തേക്ക് തന്നെ അങ്ങനെ പ്രഷർ കൊടുത്തിട്ട് ഇപ്പോൾ 8 hours അല്ലെങ്കിൽ 10 hours കുറഞ്ഞാണെങ്കിൽ നിങ്ങളുടെ ഫേസിൻ്റെ ഷേപ്പ് നല്ല രീതിയിൽ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അത്രയ്ക്ക് നമ്മൾ സ്ലീപ്പിംഗ് പൊസിഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പില്ലോസ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ സ്ലീപ്പിംഗ് കറക്റ്റിംഗ് പില്ലോസ് ഒക്കെ അവൈലബിൾ ആണ്. ഞാനതിന് പിക്ചർ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. നമ്മളങ്ങനെ കിടക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ കഴുത്ത് പൊസിഷൻ കറക്റ്റ് പൊസിഷനിൽ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും സൈഡിലോട്ട് തിരിഞ്ഞ് കിടക്കുന്ന ഹാബിറ്റ് മാറ്റാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം ആ ഹാബിറ്റ് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്കുള്ള സംശയമായിരിക്കും ഇത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യാന്നുള്ളത്. ഇത് പല രീതിയിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ചിലർ കാണാൻ നമ്മളിപ്പോൾ ക്ലിപ്പൊക്കെ പല്ലിന് ക്ലിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് അവർ ഊരുന്ന സമയത്ത് അവരുടെ ഫേസിൻ്റെ ഷേപ്പ് തന്നെ നല്ല രീതിയിൽ ഡിഫറൻസ് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അവർ കാണാൻ ഒന്നും നല്ല ഭംഗി വന്നിട്ടുണ്ടാവും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ പല്ലിൻ്റെ പൊസിഷൻ മാറുമ്പോഴാണ്, അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെ ഫേസിൻ്റെ ഷേപ്പ് മാറാനുള്ള റീസൺ എന്താണെന്ന് ആദ്യം നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ പല്ലിൻ്റെ മിസ്റ്റേക്സ് കൊണ്ടാണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഗമ്മൊക്കെ ഒരുപാട് ഉന്തി നിൽക്കുന്നതുകൊണ്ടാണോ നിങ്ങളെ ഫേസിൻ്റെ ഷേപ്പ് മാറിപ്പോയെന്ന് നോക്കുക. അങ്ങനെയാണ് മാറിപ്പോയതെങ്കിൽ ഒരു ഓർത്തോ ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങളത് ഫിക്സ് ചെയ്യാൻ നോക്കുക. ഇനി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് സർജറിയാണ്. നിങ്ങളുടെ ഈ ജോ ലൈൻ കുറച്ചൊരു ഭാഗത്തോട്ട് ഇങ്ങനെ ചേർന്നിട്ടാണ് നിൽക്കുന്നത്, അതല്ല നിങ്ങൾ ചീക്ക് ബോൺസിന് എന്തെങ്കിലും ഡിഫക്റ്റ് ആണെങ്കിൽ അതൊക്കെ സർജറി ചെയ്ത് മാറ്റാൻ പറ്റും. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഡെർമൽ ഫില്ലേഴ്സ് അല്ലെങ്കിൽ ബോട്ടോക്സ് ഒക്കെ ആണ്. ഇപ്പോൾ നമ്മളൊരു ഭാഗത്തോട്ട് തന്നെ കിടന്ന് ഒട്ടിയ കവിളൊക്കെ ആണെങ്കിൽ നമ്മൾ ബോട്ടോക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഭാഗത്തെ വോളിയം കൂട്ടാൻ പറ്റും. പക്ഷേ ഞാൻ ഈ പറഞ്ഞുള്ള സ്റ്റെപ്സ് ഒക്കെ പറയുന്നത് നമുക്ക് ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് എക്സ്പെൻസീവ് ആയിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഫേസ് എക്സസൈസ് ആണ്. ഇപ്പോൾ നമ്മളെ ബാഡ് ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് കൊണ്ട് ഉണ്ടായിട്ടുള്ള അസിമെട്രിക്കൽ ഫേസ് ഷേപ്പ് ആണെങ്കിൽ ഫേസ് എക്സസൈസ് അല്ലെങ്കിൽ ഫേസ് യോഗാസ് ചെയ്യുകയാണെങ്കിൽ
നമുക്ക് ബാക്ക് ടു സിമെട്രിക്കൽ ഫേസിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ധാരാളം ഫേസ് യോഗാസ് അല്ലെങ്കിൽ ഫേസ് എക്സസൈസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ ബോഡിക്ക് നമ്മൾ എക്സസൈസ് കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ ഫേസിന് നമ്മൾ എക്സസൈസ് കൊടുക്കണം. നമ്മുടെ ഫേസിന് മസിൽസൊക്കെ ഒന്ന് മൂവ് ചെയ്യിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അസിമെട്രിക്കൽ ഫേസ് ഷേപ്പ് ഉണ്ടാവുള്ള റീസൺ എന്താണ്, അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ അത്രയുള്ളൂ ഗൈസ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരെങ്കിൽ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം 70% ആളുകളും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കാണാറ്. അപ്പോൾ നിങ്ങൾ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ വീണ്ടും കാണാം ഗൈസ്. ബൈ.